നമസ്കാരം, എൻ്റെ പേര് ആകാശ്. തൃശ്ശൂരാണ് സ്ഥലം. തൃശ്ശൂർ കൊരട്ടി എന്നാണ് കേട്ടോ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, അപ്പൂപ്പൻ, അമ്മുമ്മ ഇവരൊക്കെയാണ് ഉള്ളത്. അച്ഛൻ്റെ പേര് ജി പ്രകാശ്. ബാംഗ്ലൂരായിരുന്നു, റിട്ടയറായി. അച്ഛൻ ഒരു കലാകാരനാണ്, കൂടുതലൊരു കലാപ്രേമിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ കുട്ടിക്കാലം പോലെ എല്ലാ കാര്യങ്ങളിലും പഠിക്കാൻ വലിയ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, എൻകറേജ് ചെയ്തിട്ടുള്ളൊക്കെ അച്ഛനാണ്. പിന്നെ അമ്മ, അമ്മ ഒരു കലാകാരിയാണ്. അമ്മ കുറച്ച് വർഷം മുമ്പ് വരെ അമ്മയുടെ ഒരു നീൽ ഒരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായി. അതിന് മുമ്പ് വരെ അമ്മ സ്റ്റേജിൽ പെർഫോം ചെയ്തിരുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ സിസ്റ്റർ, നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് തുടങ്ങിയതെല്ലാം. നമ്മൾ യുവജനോത്സവ വേദികളിൽ ഒരുമിച്ച് പലതും പലയിടത്തും പെർഫോം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ നമ്മൾ കപ്പിളായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പൂപ്പിനും അമ്മയുള്ളത്, അവർ എൻ്റെ എല്ലാ പ്രവർത്തികളിലും എപ്പോഴും ഹാപ്പിയാണ്, ക്രിട്ടിസൈസും ചെയ്യാറുണ്ട്. പിന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ യുവജനോത്സവ വേദിയായിരുന്നു ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോം. പണ്ട് കാലത്ത് അന്ന് ഭരതനാട്യം, കുച്ചുപ്പിടി, മോണോആക്ട്, മിമിക്രി, ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ എല്ലാ രീതിയിലും ജില്ലയിലും സ്റ്റേറ്റിലും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് റിയാലിറ്റി ഷോസ് വന്നത്. പണ്ട് അമൃത ടിവിയിൽ യമുന ചേച്ചി ചെയ്ത ലെറ്റ്സ് ഡാൻസ് എന്നുള്ള റിയാലിറ്റി ഷോയിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു ഞാനും എൻ്റെ സിസ്റ്ററും. അന്ന് അതിൻ്റെ ഒരു ഇതിൽ പിന്നെ കുറച്ച് കാലം ഡാൻസ്. അന്ന് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൈൻഡ് ഓഫ് ഡാൻസ് ഫോംസ് നമുക്കറിയാവുന്ന ചുരുക്കം ചില ഡാൻസ് ഫോംസ് വിട്ട് വേറെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫോംസ് പഠിക്കാനുള്ള ഒരു അവസരമായിരുന്നു അത്. അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് കുറച്ച് ഇങ്ങനെ മീഡിയ ഡോഴ്സ് ഓപ്പണായി തുടങ്ങി. അപ്പം അങ്ങനെ ഫസ്റ്റ് ഒരു ഫിലിം ചെയ്തു, വിജി തമ്പി സാറിൻ്റെ കെമിസ്ട്രി എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അത് ചെയ്ത് അതിനുശേഷം പിന്നെ കുറച്ച് കാലം ഞാൻ പഠിക്കാനായി മുംബൈയിൽ പോയി. അപ്പോൾ പഠിച്ചതും ഞാൻ മീഡിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പഠിച്ചിരുന്നത്. ബാച്ചലർ ഓഫ് മാസ് മീഡിയ ആണ് ഞാൻ പഠിച്ചത്. അതിൽ അഡ്വർടൈസിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്തു. പിന്നെ അങ്ങനെ കുറച്ച് കാലം സ്ക്രീനിൻ്റെ മുന്നിൽ നിന്ന് പിന്നിലേക്ക് എത്തി. അത് ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ ഒരു വർഷത്തോളം ഫ്ലവേഴ്സിൽ വർക്ക് ചെയ്തു. അതിന് മുമ്പ് ഞാൻ ഡയറക്ഷൻ പഠിക്കും കൂടി ചെയ്തിരുന്നു ന്യൂ മീഡിയ സ്കൂളിൽ. ആ മീഡിയ സ്കൂളിൽ ഞാൻ ഡയറക്ഷൻ പഠിച്ചതിന് ശേഷം ഫ്ലവേഴ്സിൽ അസിസ്റ്റന്റ് പ്രൊഡ്യൂസറായിട്ട് അനൂപ് ജോണിനൊപ്പം വർക്ക് ചെയ്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കോമഡി സൂപ്പർ നൈറ്റ് എന്നുള്ള സുരാജൻ്റെ ഷോ ആണ് ചെയ്തിരുന്നത്. ഒരു വർഷത്തോളം ശരിക്കും അടിച്ചു പൊളിച്ച് തകർത്ത് നല്ല രീതിയിൽ അധ്വാനിച്ച് തന്നെ ജീവിച്ചത്. അത് ഞാൻ മാത്രമല്ല, ആ ഹോൾ ടീം, ഒരു ചാനലിൻ്റെ ലൈഫ്, മീഡിയയുടെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ വീണ്ടും ഒന്ന് അബ്രോഡ് പോയിട്ട് ഞാനൊന്ന് ഹയർ സ്റ്റഡീസ് പഠിച്ചു. അതും നല്ല ദുരിതവും കഷ്ടപ്പാടും. കാരണം വെച്ചാൽ വളരെ ഒരു സർവൈവൽ പഠിക്കാനുള്ളൊരു ലേണിങ് ലെസൺസ് ഒക്കെ എനിക്ക് കിട്ടിയത് പുറത്തു പോയി ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് സൈഡ് ബൈ സൈഡ് രണ്ട് മൂന്ന് ജോബൊക്കെ ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇപ്പോൾ പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം, തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ തീരുമാനിക്കുന്നത് ഒന്ന് സ്ക്രീനിൽ ഒന്നും കൂടി ട്രൈ ചെയ്യണം, നല്ല ആഗ്രഹമുണ്ട്. അപ്പം മാക്സിമം കാസ്റ്റിംഗ് കോൾസ് അറ്റൻഡ് ചെയ്യും, ഓഡീഷൻസ് പോയി അറ്റൻഡ് ചെയ്യും. വിട്ടുപോയൊരു കാര്യമുണ്ട്, എൻ്റെ സിസ്റ്ററിൻ്റെ വളരെ ഓഫ് ദ ഒരു എന്താ പറയുക, ഏറ്റവും ഒരു എൻ്റെ സപ്പോർട്ട് സിസ്റ്റമാണ്. അവളുടെ പേര് ഹർഷ എന്നാണ്, ഇപ്പം ന്യൂസിലൻഡിൽ സെറ്റിൽഡാണ്. ഹസ്ബൻഡിൻ്റെ പേര് ശ്രീരാഗ് എന്നാണ്. പിന്നെ രണ്ട് ഭീകരിമാരുണ്ട് കുസൃതി കൊടുക്കൾ, അതായത് മൂത്ത മോളുടെ പേര് ശക്തി എന്നാണ്, ചീനു എന്ന് ഞാൻ വിളിക്കും. പിന്നെ സമൃദ്ധി, കിക്കി എന്ന് വിളിക്കും നമ്മളൊക്കെ. ഇവർ രണ്ടുപേരാണ് എൻ്റെ ഒരു ചെറിയ ലോകം. അതായത് ഈ സ്ട്രെസ്സെന്നും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ അടുത്തില്ല, അപ്പോൾ നമുക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ ടൈമും നമ്മുടെ ടൈമൊക്കെ മാച്ച് ചെയ്യുന്ന ഒരു ടൈമൊക്കെ, ഒരു വീഡിയോ കോൾ ഉണ്ട്, എല്ലാ സ്ട്രെസ്സും മറക്കുന്ന ഒരു ടൈമാണത്. പിന്നെ ഈ ഹയർ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ടാണ് ഈ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം അപ്പോഴും മനസ്സിൽ ഒരുപാടുള്ള കാരണം ഇനി ഒന്ന് ശരിക്കും ആഞ്ഞു പിടിച്ചു പോകുന്ന രീതിയിലാണ് ഒരുപാട് കാസ്റ്റിംഗ് കോൾസ്, ഒരുപാട് ഓഡീഷൻസിനൊക്കെ പോയി തുടങ്ങിയത്. അത് കഴിഞ്ഞ് എന്താ കുറച്ച് വർക്കുകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് സ്ട്രഗിൾസും കുറേ ഡോഴ്സും നോക്കിയതിന് ശേഷം ആണ് ഞാൻ സീരിയൽസ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ചെയ്യുന്നത് മഴവിൽ മനോരമയിൽ സ്ത്രീപഥം എന്നുള്ള സീരിയലാണ്. കൃഷ്ണകുമാർ സാറാണ് അത് ഡയറക്റ്റ് ചെയ്തത്. ശ്രീ മൂവീസിൻ്റെ ബാനറിൽ വന്നൊരു സീരീസാണ്. അവിടെ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ളത്. അതും ഓഡിഷനിലൂടെ തന്നെ കിട്ടിയൊരു അവസരമായിരുന്നു. ആ ക്യാരക്ടറും ഒരുപാട് ആ കഥയിൽ ഒരു അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കഥ പോകുന്നത് ഈ അമ്മ അനുഭവിക്കുന്ന വേദനകളൊക്കെ ഈ ഒരു ക്യാരക്ടർ നൽകുന്നൊരു സംഭവമായിരുന്നു. അത് കുറച്ച് നെഗറ്റീവും പോസിറ്റീവും, അതായത് ഒരു മിക്സഡ് ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. കുറച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് എൻ്റെ റോള് ഞാൻ ചെയ്തത് ഫ്ലവേഴ്സിൽ ക്ലാസ്മേറ്റ്സിന് വേണ്ടിയിട്ടാണ്. അതിൽ ഓരോ സ്കൂളിൽ നിന്ന് ഒളിച്ചോടി പോയിട്ട് ഒരു ഓട്ടോക്കാരനായിട്ടാണ്. സോ ഫസ്റ്റ് ഒരു ഒരു സീനിൽ എനിക്ക് ഒരു 2 മിനിറ്റ്സ് 5 മിനിറ്റ്സ് മുമ്പാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഓട്ടോ ഓടിക്കണം എന്നുള്ളതായി. അവിടെ നിന്ന് ആ ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് നാളെ ഈ സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോ ഓടിക്കാൻ പറ്റുന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ ഒരു ഓട്ടോക്കാരനായി മാറി. സോ അത് എന്നെ സംബന്ധിച്ച് വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ 3rd സീരിയലാണ് ഇപ്പോൾ അതാ സൂര്യ ടിവിയിൽ. സോ എനിക്ക് സൂര്യ ടിവിയിൽ ഇത് ചെയ്യുന്നതിൻ്റെ അത്രയധികം സന്തോഷമുണ്ട്.
ഈ ഇന്ദുലേഖ എന്നുള്ള സീരിയലാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ ഞാൻ എന്റെ മൂന്നാമത്തെ സീരിയലിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് സൂര്യ ടി വിയിലെ ഇന്ദുലേഖ എന്നുള്ള സീരിയലാണ്. ഇതിലെ മെയിൻ ക്യാരക്ടറിന്റെ പേര് തന്നെയാണ് ഇന്ദുലേഖ എന്നുള്ളത്. അത് പ്ലേ ചെയ്യുന്ന മാളവികയാണ്. പിന്നെ കൂടാതെ ഇതിൽ എന്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വളരെ സ്പെഷ്യൽ ബോണ്ടിങ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് എന്റെ ഫാമിലിയായിട്ട് എനിക്ക് ഇവിടെ ഉള്ളത് ഓൺ സെറ്റ് ആൻഡ് ഓൺ സ്ക്രീൻ ഒരു സ്പെഷ്യൽ ബോണ്ടാണ്. ഇന്ദുലേഖ എന്നുള്ള ടൈറ്റിൽ റോൾ ചെയ്യുന്നത് മാളവികയാണ്. മാളവിക എല്ലാവർക്കും ഒരു ഫെമിലിയർ ഫേസ് തന്നെയാണ്. സീരിയലിൽ ഇതാദ്യമായിട്ടാണ് മാളവിക ചെയ്യുന്നത്. പിന്നെ എനിക്ക് കൂടുതലും എടുത്തു പറയാനുള്ളത് ഇതിലെന്റെ ഫാമിലിയെ കുറിച്ചാണ്. ഇതിൽ ചേച്ചിയമ്മയായിട്ട് ചെയ്യുന്നത്, അതായത് ചേച്ചിയുമാണ് അമ്മയുമാണ്, അത് ഉമ്മച്ചേച്ചിയാണ് ചെയ്യുന്നത്. ഉമ്മച്ചേച്ചി ഓൾറെഡി ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇതിൽ ഈ ചേച്ചിയമ്മയായിട്ടുള്ള ബോണ്ട് പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ള എൻ്റെ ഫാമിലി ആയിട്ടുള്ള ഓരോരുത്തരും അവരായിട്ടുള്ള എൻ്റെ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ അതുപോലെ തന്നെയാണ് ഏകദേശം ഉള്ളത്. ചേച്ചിയമ്മ അതുപോലെ കെയറിങ് ആയിട്ടുള്ള വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെയാണ് ചേച്ചി സെറ്റിലും ഉള്ളത്. പിന്നെ ചേച്ചിയമ്മയുടെ ഹസ്ബൻഡ് ആയിട്ട് പ്ലേ ചെയ്യുന്നത് ബാലുവേട്ടനാണ്. ബാലുവേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് മഹാദേവൻ തമ്പി എന്നാണ്. ഇവർ രണ്ടുപേരും കുട്ടികളെ പോലും വേണ്ട എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് നമ്മളെ വളർത്തുന്നത്. മൂന്ന് അനിയന്മാരെ സ്വന്തം മക്കളായിട്ടും അനിയന്മാരുമായിട്ട് കൺസിഡർ ചെയ്ത് അതുപോലെയാണ് കെയർ ചെയ്ത് വളർത്തുന്നത്. പിന്നെ എൻ്റെ മൂത്ത ചേട്ടനായിട്ട് ജ്യേഷ്ഠനായിട്ട് അഭിനയിക്കുന്നത് രഞ്ജിത് മേനോനാണ്. അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് ശിവപ്രസാദ് എന്നാണ്. ഇത് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് സീരിയസ് ആയിട്ട് കുറച്ചുള്ള ഒരു ഫേം ആയിട്ട് വേണമെങ്കിൽ ഒരു ഇടിക്കൊക്കെ ഇറങ്ങും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ശിവപ്രസാദ്. റിയൽ ലൈഫിലും അതുപോലെ തന്നെയാണ് ഏകദേശം. അതായത് എടാ ഇത് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, എടാ മുത്തല്ലേ എന്ന് പറയുന്ന ഒരു പേഴ്സണാണ് രഞ്ജിതായിട്ട് റിയൽ ലൈഫിലും. പിന്നെയുള്ളത് നമ്മുടെ ഇന്ദുലേഖനെ കല്യാണം കഴിക്കും നമ്മുടെ നായക ചെറുക്കനാണ്. അതായത് സെറ്റിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും നമ്മൾ ഒരുമിച്ചാണ് ചില കുസൃതി പരിപാടികളൊക്കെ ഒപ്പിക്കുന്നതും ചില അതായത് ഇപ്പൊ ഈ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കും അവിടെ കോർണറിൽ നിന്ന് തന്നെ ചിരിപ്പിക്കാൻ നോക്കുന്നതും അവൻ തന്നെയാണ്. അമീൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അമീൻ വിജയാണ്, അഭിനേതാവാണ്. പിന്നെ അല്ലറ ചില്ലറ എന്തും എന്തിനു വരണം എന്നുള്ളൊരു പരിപാടി ഉണ്ട് അവന്. പിന്നെ ഇവൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് ദേവപ്രസാദ് എന്നാണ്. പിന്നെ എല്ലാവർക്കും ശേഷം വരുന്നതാണ് ഞാൻ, അത് വിഷ്ണുപ്രസാദ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ കൂട്ടത്തിൽ ഏറ്റവും പാവമായിട്ടും ഇതൊക്കെ ഇവരൊക്കെ താലോലിച്ച് കൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞനിയനാണ് ഞാൻ. അതുകൊണ്ട് സെറ്റിലായാലും ലൊക്കേഷനായാലും ഇവരെന്നെ വളരെ അനുവദിക്കാറില്ല. വളരെ രസകരമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറും ജോക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ സെറ്റിലെ സമയം നീങ്ങിപ്പോകുന്നത്. പിന്നെ പറയാനുള്ളത് ഈ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെൽബോൺ ഇന്റർനാഷണൽ എന്നുള്ള ഗ്രൂപ്പാണ്. അത് ചെയ്യുന്നത് ജിനുചേട്ടനും സതീഷ് ചേട്ടനുമാണ്. ഇവര് ജിനുചേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫറാണ്, സതീഷ് ചേട്ടൻ ഒരു റൈറ്ററാണ്. സോ ഇവരിപ്പോൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശരി, ഏത് നേരവും എന്റർടൈൻമെന്റ് ഫീൽഡിനെ കുറിച്ചും മൂവീസിനെ കുറിച്ചും സീരീസിനെ കുറിച്ചാണ്. പിന്നെ മോനെ എന്നൊക്കെ ഒരു വിളിയാണ്. സോ ഒരു സ്നേഹത്തിന്റെ ഒരു ഇത് എലമെന്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഡയറക്ടർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിതേഷ് കരുണാകരൻ. ജിതേഷ് സാറ് ഒരുപാട് കാലമായിട്ട് അസോസിയേറ്റ് ആയിട്ടും ഡയറക്ടറായിട്ടും പല രീതിയിലും പല റോൾസിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് നമുക്കൊരു സീൻ, എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഒരു ഇഷ്ടമുള്ള കാര്യം വെച്ചാൽ ഒരു സീൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ പുള്ളി ഓൾറെഡി നമുക്കത് അഭിനയിച്ചു തരും. പിന്നെ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, നമ്മുടെ ഐഡിയാസ് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. സോ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ജിതേഷ് ചേട്ടൻ എങ്ങനെ എന്തെങ്കിലും ചൂടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ ആരുടെങ്കിലൊക്കെ കൊണ്ട് പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കും. കാരണം അത്രയ്ക്ക് എന്താ പറയുക, ക്ഷമാശീലനാണ്, പേഷ്യൻസ് അത്രയ്ക്ക് അധികമുള്ള ഒരു വ്യക്തിയാണ് ജിതേഷ് ചേട്ടൻ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങൾ. സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, സൂര്യ ടി വി പ്രേക്ഷകരുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം നമുക്ക്. നമ്മളെല്ലാവരും കാസ്റ്റ് ആൻഡ് ക്രൂ ഒരുപാട് പാഷനേറ്റഡായി ഒരുപാട് എഫേർട്സ് എടുത്തിട്ടാണ് ഇതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. സോ ഒക്ടോബർ 5-ന് 7:30 തിങ്കൾ മുതൽ വെള്ളി വരെ ഇന്ദുലേഖ എല്ലാവരും കാണണം. നന്ദി.